കേന്ദ്ര സർക്കാർ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം? അവർക്കിതാ സുവർണ അവസരം. കേന്ദ്ര സർക്കാരിന് കീഴിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വിവിധ തസ്തികകളിലായി 17,727 ഒഴിവുകളാണ് ഉള്ളത്. സെൻട്രൽ സെക്രട്ടറിയേറ്റ് സർവീസ്, ഇന്റലിജൻസ് ബ്യൂറോ, റെയിൽവേ, വിദേശകാര്യ മന്ത്രാലയങ്ങളിലെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ, പ്രിവെന്റീവ് ഓഫീസർ, റവന്യൂ വകുപ്പിലെ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ, CBI സബ് ഇൻസ്പെക്ടർ, നാർക്കോട്ടിക്സ് ബ്യൂറോയിൽ ഇൻസ്പെക്ടർ എന്നീ തസ്തികകളിലേക്കാണ് നിയമനം ഉണ്ടാവുക. 44,900 മുതൽ 142,400 വരെയാണ് ശമ്പളം. അതോടൊപ്പം വിവിധ കേന്ദ്ര വകുപ്പുകളിലും മന്ത്രാലയങ്ങളിലും അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, CBIC എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ്, NHRC റിസർച്ച് അസിസ്റ്റന്റ്, CA&AG കീഴിലെ ഓഫീസുകളിൽ ഡിവിഷണൽ അക്കൗണ്ടന്റ്, NIA സബ് ഇൻസ്പെക്ടർ, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിൽ SI, ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, ഓഡിറ്റർ, അക്കൗണ്ടന്റ്, തപാൽ വകുപ്പിൽ പോസ്റ്റൽ അസിസ്റ്റന്റ്, സോർട്ടിംഗ് അസിസ്റ്റന്റ്, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, റിസർച്ച് അസിസ്റ്റന്റ് എന്നീ വകുപ്പുകളിലേക്കും ഇപ്പോൾ അപേക്ഷിക്കാം. ഇതിനായി ആർക്കൊക്കെ അപേക്ഷിക്കാമെന്നും എങ്ങനെയാണ് പരീക്ഷ നടക്കുന്നതെന്നും നമുക്ക് നോക്കാം. പരീക്ഷകൾക്ക് അപേക്ഷിക്കാനുള്ള മിനിമം യോഗ്യത ബിരുദമാണ്. എന്നാൽ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ തസ്തികയ്ക്ക് +2 തലത്തിൽ മാത്തമാറ്റിക്സിന് 60% മാർക്ക് നേടിയിരിക്കണം. അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു വിഷയമായി ബിരുദമെടുത്തിരിക്കണം. റിസർച്ച് അസിസ്റ്റന്റ് തസ്തികയ്ക്ക് നിയമബിരുദവും 1 വർഷത്തെ ഗവേഷണ പരിചയവും ആവശ്യമാണ്. കമ്പ്യൂട്ടർ അധിഷ്ഠിത Tier 1 പരീക്ഷയിൽ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, പൊതുവിജ്ഞാനം, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ വിഷയങ്ങളിൽ ഒബ്ജക്റ്റീവ്, മൾട്ടിപ്പിൾ ചോയ്സ് മാതൃകയിൽ 100 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 1 മണിക്കൂർ സമയം ലഭിക്കും. ഇതിൽ യോഗ്യത നേടുന്നവരെ Tier 2 പരീക്ഷയ്ക്ക് ക്ഷണിക്കും. Tier 2 പരീക്ഷയിൽ 2 പേപ്പറുകളാണ് ഉള്ളത്. പേപ്പർ 1 മാത്തമാറ്റിക്കൽ എബിലിറ്റീസ്, റീസണിംഗ് ആൻഡ് ജനറൽ ഇന്റലിജൻസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ, പൊതുവിജ്ഞാനം വിഷയങ്ങളിലായി 130 ചോദ്യങ്ങൾ, പരമാവധി 390 മാർക്ക്. 2 മണിക്കൂർ സമയം ലഭിക്കും. ഇതിനു പുറമെ കമ്പ്യൂട്ടർ നോളജ്, ഡേറ്റ എൻട്രി, സ്പീഡ് ടെസ്റ്റ് എന്നിവയും ഉണ്ടാകും. പേപ്പർ 2 സ്റ്റാറ്റിസ്റ്റിക്സിൽ 100 ചോദ്യങ്ങൾ 200 മാർക്കിന്, 2 മണിക്കൂർ സമയം അനുവദിക്കും. പേപ്പർ 1 എല്ലാ തസ്തികകൾക്കും നിർബന്ധമാണ്. പേപ്പർ 2 ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ തസ്തികകൾക്കുള്ളതാണ്. പരീക്ഷാ ഘടനയും സിലബസും സെലക്ഷൻ നടപടികളും വിജ്ഞാപനത്തിലുണ്ട്. മറ്റൊന്ന് പരീക്ഷാ കേന്ദ്രങ്ങളാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടകം എന്നിവിടങ്ങളിലുള്ളവർക്ക് എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശൂർ, തിരുവനന്തപുരം, ബെൽഗവി, ബംഗളൂരു, ഹബ്ബാളി, ഗുൽബർഗ, മംഗളൂരു, മൈസൂരു, ഷിമോഗ, ഉടുപ്പി എന്നീ പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഉള്ളത്. മുൻഗണനാക്രമത്തിൽ 3 പരീക്ഷാ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കാം. മറ്റൊരു പ്രധാന കാര്യം പ്രായപരിധിയാണ്. വിവിധ തസ്തികകൾക്ക് പ്രായപരിധി വ്യത്യാസമാണ്. SC/ST വിഭാഗത്തിന് 5 വർഷവും OBC വിഭാഗത്തിന് 3 വർഷവും ഭിന്നശേഷിക്കാർക്ക് 10 വർഷവും വിമുക്ത ഭടന്മാർക്കും മറ്റും ചട്ടപ്രകാരം ഉയർന്ന പ്രായപരിധിയിൽ ഇളവുണ്ട്. 100 രൂപയാണ് അപേക്ഷാ ഫീസ്. വനിതകൾ, SC/ST, PWBD, വിമുക്ത ഭടന്മാർ വിഭാഗങ്ങളിൽ പെടുന്നവർ ഫീസ് അടയ്ക്കേണ്ടതില്ല. July 25 വരെ ഫീസ് അടയ്ക്കാം. അപേക്ഷിക്കാനുള്ള വിശദമായ നിർദ്ദേശങ്ങൾ SSC.GOV.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്.